അപ്പോൾ നമുക്കിന്ന് നമസ്തേ കേരളം ബീഹാറിൽ നിന്ന് തുടങ്ങാം. എൻ ഡി എ യോഗം തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി ചേരുകയാണ്. ബീഹാറിലെ മുഖ്യമന്ത്രി ആരാണ് എന്ന കാര്യത്തിൽ തീരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. നിതീഷ് കുമാർ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയെന്ന് പ്രധാനമന്ത്രി അടക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ അവകാശവാദം മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഉന്നയിക്കില്ല എന്നാണ് നിതീഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് പാറ്റ്നയിൽ നിന്നും ബിനുരാജാണ്. ബിനുരാജ്, ഗുഡ് മോർണിംഗ്. അവകാശവാദം ഉന്നയിക്കില്ല എന്ന് നിതീഷ് കുമാർ പറയുമ്പോൾ ഒരു മറ്റൊരു തീരുമാനത്തിന് സാധ്യതയുണ്ടെന്ന് ആ വാക്കുകളിലുണ്ടോ? ശാലിനി, ഗുഡ് മോർണിംഗ്. ഇന്ന് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളവും ഏറെ നിർണായകമായ ദിവസമാണ്. നമുക്കറിയാം, ഇന്നാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എൻ ഡി എ ആദ്യമായി യോഗം ചേരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുന്നതിനായി ചേരുന്ന ഈ യോഗം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അജണ്ട. ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ പാർട്ടി അധ്യക്ഷനുമൊക്കെ തന്നെ നിതീഷ് കുമാർ തന്നെയാണ് മുഖ്യമന്ത്രി എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. സമാനമായ രീതിയിൽ ജെ ഡി യു സംസ്ഥാന ഘടകവും പാർട്ടിയുടെ തീരുമാനം നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകണം എന്നുള്ളതാണ് എന്നും അവരും വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷെ അപ്പോഴും നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാം എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ളൊരു പ്രസ്താവനയിലേക്ക് വരുന്നില്ല. ഇതിന് പ്രധാനപ്പെട്ട കാരണം, നമുക്കറിയാം ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ഏറ്റവും അധികം ഭൂരിപക്ഷമുള്ളത് ബി ജെ പിക്കാണ്. 74 സീറ്റുകൾ ബി ജെ പിക്കുണ്ട്. 43 സീറ്റുകളാണ് ജെ ഡി യുവിനുള്ളത്. സ്വാഭാവികമായും ഭൂരിപക്ഷമില്ലാതിരിക്കുന്ന ഒരു കക്ഷി മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കുന്നു. പ്രത്യേകിച്ച് നിതീഷ് കുമാറിനെ പോലുള്ള ഒരു നേതാവ് മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് വേണം എന്ന് പരസ്യമായി പറയുമ്പോൾ ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ ധാർമ്മികതയടക്കമുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് തീരുമാനം സഖ്യം തന്നെ എടുക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് നിതീഷ് കുമാർ പറയുന്നത്. കാരണം ഏകപക്ഷീയമായി അദ്ദേഹം ആ തീരുമാനം പറഞ്ഞാൽ ഉണ്ടാകാവുന്ന വിവിധ തരത്തിലുള്ള ചോദ്യങ്ങൾ, അതിൽ നിന്ന് ഒഴിവാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നിതീഷ് കുമാർ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിതീഷ് കുമാർ തന്നെയാണ്. അദ്ദേഹം പാർട്ടിയുടെ തീരുമാനം അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷേ ഒരു പ്ലാറ്റ്ഫോമിലൂടെ അത് അനൗൺസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇത്തരത്തിൽ എൻ ഡി എ യോഗം ചേരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജെ ഡി യുവിനും അതോടൊപ്പം തന്നെ ബി ജെ പിക്കും പുറമെ ഹിന്ദുസ്ഥാനി അവാമി മോർച്ച, വിശാൽ ഇൻസാൽ പാർട്ടി ഇവരൊക്കെ തന്നെ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം ഈ രണ്ട് ചെറുകക്ഷികളുടെയും പിന്നാലെയാണ് ഇപ്പോൾ ആർ ജെ ഡി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ രണ്ട് കക്ഷികൾ കൂടി 4 സീറ്റ്, അങ്ങനെ 8 സീറ്റാണുള്ളത്. അവരെ ഒപ്പം ചേർത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും മഹാസഖ്യത്തിന് ഭൂരിപക്ഷം ഉയരും, സ്വാഭാവികമായും എൻ ഡി എയുടെ ഭൂരിപക്ഷം താഴും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇത്തരത്തിലുള്ള യോഗം ചേർന്ന് അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ യോഗം ചേർന്ന് എത്രയും വേഗം തുടർ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും നൽകിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് ബീഹാറിൽ എൻ ഡി എ യോഗം ചേരുന്നത്. സ്വാഭാവികമായും മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്നെ എന്നായിരിക്കും ഈ യോഗം പ്രഖ്യാപിക്കുക. അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഈ പ്രഖ്യാപനം നടത്തുക എന്നുള്ളതാണ് നിതീഷ് കുമാറിൻ്റെ ലക്ഷ്യവും. ശാലിനി, ശരി. ബിൻരാജ്, വീണ്ടും നമ്മൾ പോകുന്നത് ബീഹാറിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക് തന്നെയാണ്. മഹാസഖ്യത്തിൽ കോൺഗ്രസ് വലിയ തോതിൽ കാലിടർന്നതാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇടതു പാർട്ടികളാകട്ടെ വലിയ നേട്ടം ഉണ്ടാക്കുകയും ചെയ്തു. സ്വാഭാവികമായും ആ സഖ്യത്തിൽ ഇപ്പോൾ അതൃപ്തി വല്ലാതെ പുകയുകയാണ്. അത്തരത്തിലുള്ള പ്രതികരണമാണ് ഇനി. കോൺഗ്രസിന് 70 സീറ്റ് നൽകിയത് തിരിച്ചടിയായെന്നാണ് സി പി എം എൽ ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. അടിത്തറ നഷ്ടപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ്. ബംഗാളിൽ കോൺഗ്രസുമായുള്ള സഖ്യം സി പി എമ്മിന് തിരിച്ചടിയാകുമെന്നും ദീപാങ്കർ മുന്നറിയിപ്പ് നൽകുന്നു ആ പ്രതികരണത്തിലേക്ക്. So 70 probably is too big a number for the Congress in its present state in Bihar to handle. No, I think it's common knowledge that the Congress has lost, you know, because it was in power way back in the 1980s. So Congress has been basically, okay, a junior partner of with RJD sometime. So Congress, and whenever Congress tried to contest independently, the Congress performance has not really been significant. So it's common knowledge that the Congress has lost much of the kind of social, you know, presence or political presence. So it's for the Congress to revive, and I think it's important that the Congress revives nationally. Now I'm a bit surprised why the Congress, you know, central leadership, why didn't they take Bihar elections more seriously? Can we expect any setback in this Congress left coalition in Bengal? See, the Congress left coalition is between the Congress and the CPM. So it absolutely depends on their own equations. We are absolutely no role to play in that. You are doubting about its fruitfulness? Yeah, definitely. It has proved to be, you know, it has proved to be beneficial for the Congress. It has proved to be of absolutely no use for the CPM. If you look at the 2016 election results. So, and it has not helped. It is not helping the CPM in Bengal. You won't become a part of that? I don't really see, I mean, that the CPIML can become a part of that.
Because I won't rule it out completely at this stage because we have not discussed it yet. But for us, the important point is the revival of the left. ബീഹാറിൽ നിന്ന് ഇനി നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ ഇന്നലെ എം ശിവശങ്കറിനെ ഈ മാസം 26 വരെയാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് ശിവശങ്കറെ മാറ്റിയത്. പക്ഷേ ഇപ്പോൾ ശിവശങ്കർ ഉള്ളത് ബോസ്റ്റണിലെ ഒരു കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻ്ററിലാണ്. അവിടെ നിന്ന് കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ് ആണെങ്കിൽ ജില്ലാ ജയിലിലേക്ക് മാറ്റാനാണ് തീരുമാനം. വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് അഭിലാഷ് ശ്രീനായരാണ്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയായിരിക്കും ഇന്നത്തെ നടപടികൾ? ഒപ്പം ഇനി കസ്റ്റംസിൻ്റെ ഭാഗത്തു നിന്ന് ശിവശങ്കറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നീക്കത്തിന് സാധ്യതയുണ്ട്? ശാലിനി, എം ശിവശങ്കർ ഇന്നലെ കാക്കനാട് ജില്ലാ ജയിലിനോട് ചേർന്നുള്ള ബോസ്റ്റൽ സ്കൂളിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോവിഡ് പരിശോധനാ ഫലം ഇന്നലെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഇന്നലെ ബോസ്റ്റൽ സ്കൂളിൽ തന്നെ താമസിപ്പിക്കുകയായിരുന്നു. സാധാരണ 16 വയസ്സിൽ താഴെയുള്ള കേസിൽപ്പെടുന്ന കുട്ടികളെ അടക്കം താമസിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണിത്. അവിടെ ഒരു സെല്ലിലാണ് ശിവശങ്കറിനെ ഇപ്പോൾ താമസിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം മറ്റൊരു ഒരു പോക്സോ കേസിലെ ഒരു റിമാൻഡ് പ്രതി കൂടി അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പോസിറ്റീവ് കോവിഡ് റിസൾട്ട് നെഗറ്റീവ് ആണ് എങ്കിൽ പോലും ഒരുപക്ഷേ അദ്ദേഹത്തെ ഇന്ന് മാറ്റണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഈ ദിവസങ്ങളിലായി മാറ്റുമെന്നാണ് ജില്ലാ ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നത്. ഏതായാലും ചൊവ്വാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ ജാമ്യ അപേക്ഷയിൽ വിധി വരാനിരിക്കുന്നത്. ഒരുപക്ഷെ അതുവരെ അദ്ദേഹത്തെ അവിടെ തന്നെ കഴിയാൻ അനുവദിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തേക്കാവും അദ്ദേഹത്തെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകും. അദ്ദേഹത്തെ ശാലിനി സൂചിപ്പിച്ച പോലെ ഇനി കസ്റ്റംസിനെ നീക്കം എന്താ എന്നതും പ്രധാനപ്പെട്ടതാണ്. കാരണം കസ്റ്റംസ് ഒരുപക്ഷേ ശിവശങ്കറിനെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുമെന്നൊരു സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. രണ്ട് കാര്യങ്ങളാണ് കസ്റ്റംസ് പ്രധാനമായി അന്വേഷിക്കുന്നത്. ഒന്ന് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും മറ്റൊന്ന് ഈ ഡോളർ ഇടപാടുമായി ബന്ധപ്പെട്ട്. സ്വർണ്ണക്കടത്തിൽ ശിവശങ്കറിനെ നേരിട്ട് ബന്ധിപ്പിക്കുവാനുള്ള കാര്യമായ തെളിവുകൾ ഇപ്പോഴും കസ്റ്റംസിന് ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ഡോളർ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പ്രത്യേകിച്ചും ഡോളർ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിന് ആക്സിസ് ബാങ്കിലെ ജീവനക്കാരെയടക്കം സ്വാധീനം ചെലുത്തിയെന്ന സ്വപ്നയുടെ മൊഴിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ബാങ്ക് ജീവനക്കാരും ഇതുമായി ബന്ധപ്പെട്ട് മൊഴി കസ്റ്റംസിനും നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ശിവശങ്കറിനെ ആ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുമോ എന്നാണ് ഇനി അറിയേണ്ടത്. പക്ഷേ അത്തരമൊരു നീക്കം ഉടൻ കസ്റ്റംസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായി എല്ലാം സംസാരിച്ചപ്പോൾ തൽക്കാലം വളരെ പെട്ടെന്ന് ആ കേസിലെ ഒരു നീക്കം ശിവശങ്കറിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു ശ്രമം കസ്റ്റംസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചൊവ്വാഴ്ച വരെ അദ്ദേഹം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരാൻ തന്നെയാണ് സാധ്യത. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു ജാമ്യ അപേക്ഷയിൽ ഉത്തരവ് ചൊവ്വാഴ്ചയാണ് വരാനിരിക്കുന്നത്. ഇന്നലെ വളരെ വിശദമായ വാദമാണ് ജാമ്യാപേക്ഷയിൽ നടന്നത്. ആ ഘട്ടത്തിലെല്ലാം തന്നെ നേരത്തെ ഇ ഡി എടുത്ത നിലപാടുകളിൽ നിന്നും വൈരുദ്ധ്യം പല ഘട്ടങ്ങളിലും ഇ ഡിയുടെ കണ്ടെത്തലിൽ ഉണ്ടായ എന്ന കാര്യം കോടതി അടക്കം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നേരത്തെ ഇ ഡി ഈ കേസിൽ പ്രാഥമിക കുറ്റപത്രം നൽകിയിരുന്നു. അപ്പോൾ ഇ ഡി വ്യക്തമാക്കിയിരുന്നത് ഈ ലോക്കറിലെ പണം സ്വപ്ന സുരേഷിൻ്റെതാണ്, ഇത് മാനേജ് ചെയ്യുന്നതിലായിരുന്നു ശിവശങ്കറിൻ്റെ പങ്ക് എന്നായിരുന്നു. പക്ഷേ അതിൽ നിന്നും ഇ ഡിയുടെ നിലപാട് അവസാന ഘട്ടത്തിൽ മാറി ഇത് ശിവശങ്കറിൻ്റെ പണമാണ് എന്ന് ഇന്നലെ കോടതിയെ ഇ ഡി അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കോടതി തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണം തേടുകയും ചെയ്തു. അപ്പോൾ ഇ ഡി പറഞ്ഞത് ആദ്യഘട്ടത്തിൽ സ്വപ്ന സുരേഷിൽ നിന്ന് തങ്ങൾക്ക് കൃത്യമായ വിവരം ലഭിച്ചിരുന്നില്ല, 8 തവണ സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തത ലഭിച്ചിരുന്നില്ല. പിന്നീട് ഈ ചില ചാറ്റ് സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വപ്ന സുരേഷിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയായതെന്നാണ് ഇ ഡിയുടെ വിശദീകരണം. ഏതായാലും തുടക്കം മുതൽ ഇ ഡി ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങളിൽ ചില അവ്യക്തതകളുണ്ട്, ചില വൈരുദ്ധ്യങ്ങളുണ്ട് എന്നത് സത്യമാണ്. അത് ഇന്നലെ കോടതിയും ഇ ഡിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നതാണ് ഏറ്റവും നിർണായകം. ഏതായാലും ചൊവ്വാഴ്ച ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് വരും. അഭിലാഷ്, ഇനി കോതമംഗലത്തെ പള്ളിത്തർക്കത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ പള്ളിയിൽ ഇപ്പോഴും യാക്കോബായ വിഭാഗം തുടരുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഉടൻ ഒരു ഏറ്റെടുക്കൽ എന്ന രീതിയിലേക്ക് ജില്ലാ ഭരണകൂടം പോകാനുള്ള സാധ്യതയുണ്ടോ? ചലിനി, കോതമംഗലത്ത് ഈ സംഘർഷ സമാനമായൊരു അവസ്ഥയിൽ നിന്ന് കാര്യങ്ങൾ കുറച്ച് മാറി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. കാരണം സംസ്ഥാന സർക്കാർ തന്നെ ഇന്നലെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു, ഉടൻ ഒരു നീക്കം തങ്ങൾ ആഗ്രഹിക്കുന്നില്ല. 3 മാസത്തെ സാവകാശമാണ് ഹൈക്കോടതിയോട് സംസ്ഥാന സർക്കാർ വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ പല ഘട്ടങ്ങളിൽ സാവകാശം ചോദിച്ചപ്പോഴൊന്നും ഹൈക്കോടതി നൽകിയിരുന്നില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് കേന്ദ്ര സ്ഥാനീയ തങ്ങൾ വിളിക്കും എന്നൊരു അന്ത്യശാസനം പോലെ ഹൈക്കോടതിയുടെ ഭാഗത്തും ഉണ്ടായത്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് യാക്കോബായ് ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ച ഈ പ്രശ്നപരിഹാരത്തിനുള്ള ഒരു ശ്രമം സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൈയിൽ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയാണ് ഇതിന് മുൻകൈ എടുത്തത്. 3 ഘട്ടങ്ങളിലായി ഈ വിവിധ വിഭാഗങ്ങളുമായി ചർച്ച നടത്തി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തൽക്കാലം ഈ ചർച്ച തീരുന്നതുവരെ ഇത്തരമൊരു നടപടി വേണ്ട എന്നൊരു പൊതുധാരണയുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത്. അതുകൊണ്ട് ഈ
മൂന്ന് മാസത്തെ കാലയളവ് വരെ കാത്തിരിക്കണം എന്നൊരു നിലപാട് സംസ്ഥാന സർക്കാർ എടുക്കുകയും അത് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ യാക്കോബായ വിഭാഗം അതിനെ സ്വീകരിക്കുകയും ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോയും ഓർത്തഡോക്സിൽ നിന്നും വളരെ വലിയ വിമർശനം ഇതിൻ്റെ ഭാഗമായി ഉയർന്നു കഴിഞ്ഞു. കാരണം ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്ന് സത്യമാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചർച്ച നടക്കുന്നതുകൊണ്ട് മറ്റു നടപടികൾ നിർത്തിവെക്കണം എന്നൊരു നിലപാട് തങ്ങൾ സ്വീകരിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ തെറ്റിദ്ധരിക്കുകയാണ് എന്ന രീതിയിലാണ് ഓർത്തഡോക്സ് വിഭാഗം നിലപാടെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ അവർ ഇന്ന് കോട്ടയത്ത് ഒരു വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ എടുത്തിരിക്കുന്ന ഈ നിലപാടിനെ വളരെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ തീരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ തൽക്കാലം പള്ളി പിടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ പള്ളി താക്കോൽ വാങ്ങുന്ന ഒരു നടപടിയുമായി സംസ്ഥാന സർക്കാർ കോതമംഗലത്ത് മുന്നോട്ട് പോകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം അന്തിമമായി കോടതിയുടെ നിലപാട് എന്ത് എന്ന് വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് കോടതിയുടെ കൂടുതൽ സമയം ചോദിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ അപേക്ഷ കോടതിയിൽ നൽകിയത്. ഇക്കാര്യത്തിൽ കോടതിയുടെ തീരുമാനവും നിർണായകമായിരിക്കും. തൽക്കാലം കോതമംഗലത്ത് ഒരു സംഘർഷ സമാനമായ അവസ്ഥ തൽക്കാലം ഒഴിഞ്ഞു എന്ന് വേണം നമുക്കിപ്പോൾ പറയുവാൻ. ശാലിനി, ശരി അഭിലാഷ്. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കോവിഡ് കണക്കുകളിലെ ആശ്വാസത്തിൻ്റെ കണക്കുകളിലേക്ക് പോകാം. വിവരങ്ങളുമായി നമുക്കൊപ്പം ആ രജയഘോഷ് ഉണ്ട്. പക്ഷേ അതിനു മുമ്പായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ ഈ കോവിഡ് കണക്കുകളൊന്ന് നമുക്ക് പരിശോധിക്കാം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ 10% താഴെ കേരളം എത്തിക്കഴിഞ്ഞു. ഇന്നലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.68%. ഇപ്പോൾ രോഗികളെക്കാൾ സംസ്ഥാനത്ത് കൂടുതൽ രോഗമുക്തരാണുള്ളത്. നവംബർ 1 മുതൽ 7 വരെ 48,346 പുതിയ രോഗികൾ ഉണ്ടായെങ്കിൽ 55,510 രോഗമുക്തരുണ്ടായി. ചികിത്സയിലുള്ള രോഗികൾ കുറഞ്ഞു തുടങ്ങുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇത് നൽകുന്നത്. രോഗമുക്തി നിരക്ക് 83.41% ഉയർന്നു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് കേസുകൾ ഇരട്ടിക്കുന്ന ഇടവേളയും കൂടിയിട്ടുണ്ട്. 41.5 ദിവസത്തിൽ നിന്നും അത് 45 ദിവസം എന്ന നിലയിലേക്ക് ഉയർന്നു കഴിഞ്ഞു. കാസർഗോഡ് നമുക്കറിയാം, ഏറ്റവും അധികം രോഗവ്യാപനമുണ്ടായ ഒരു ജില്ലയാണ്. അവിടെ ഇപ്പോൾ കേസുകൾ ഇരട്ടിക്കുന്നത് 94 ദിവസത്തിനിടെ മാത്രമാണ്. പ്രതിദിന രോഗികളുടെ എണ്ണം ഉടനെ കുറഞ്ഞു തുടങ്ങുമെന്നാണ് വിദഗ്ധർ നമ്മളോട് വ്യക്തമാക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ആർ അജയഘോഷിനോട് ചോദിക്കാം. അജയഘോഷ്, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് നല്ല മഴയുണ്ട്. അജയഘോഷ് കൂടെയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പറയുകയായിരുന്നു അജയഘോഷ്, ഈ കോവിഡ് കണക്കുകളിലെ ഇപ്പോൾ ആരോഗ്യ വിദഗ്ധർ അവർ മുന്നോട്ട് വയ്ക്കുന്ന കണക്കുകൾ, ഒരു പ്രധാനപ്പെട്ട രോഗവ്യാപനത്തിൻ്റെ ഘട്ടം കഴിഞ്ഞു എന്ന് തന്നെയാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് അവർ പറയുന്നത്? ശല്യ, 2 ദിവസം മഴ ഉണ്ടാകുമെന്നുള്ള കാലാവസ്ഥാ പ്രവചനത്തിൻ്റെ ഒരു തെളിവെന്ന് വേണം. ഇന്ന് രാവിലെ മുതൽ തന്നെ തലസ്ഥാനത്ത് നല്ല മഴയുണ്ട്. ഇപ്പോഴും മഴ നല്ല കനത്ത അന്തരീക്ഷമാണ്. മഴ ഇന്ന് ഉച്ചവരെയെങ്കിലും തുടരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നമ്മൾ കോവിഡ് പോസിറ്റീവ് കണക്കുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമ്മൾ വലിയ ആശങ്കയിലൊക്കെ പോയ സമയമുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ വരുന്ന കണക്കുകൾ നമുക്ക് വലിയ ആശ്വാസം തരുന്നതാണ്. അത് എല്ലാ ഇതിൻ്റെ സ്റ്റാറ്റിക്സിലും ഇതിൻ്റെ ഏത് ഘടകം എടുത്ത് നോക്കിയാലും നമ്മൾക്ക് ആശ്വാസം വരുന്നു. അതിൻ്റെ കണക്കുകൾ കുറയുന്നു എന്നുള്ളത് വളരെ പ്രയോജനകരമായ ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ പോസിറ്റിവിറ്റി നിരക്ക് 10 താഴേക്ക് എത്തുന്നു എന്നുള്ളത്. പിന്നീട് നമ്മൾ ഈ രോഗം ഇരട്ടിക്കുന്ന ആ ദിവസത്തിൻ്റെ അത് എണ്ണം കൂടിയിട്ടുണ്ട്. മലപ്പുറം പോലെയുള്ള അല്ലെങ്കിൽ കാസർഗോഡ് പോലെയുള്ള ഒരു വലിയ നമുക്ക് ഭീഷണി ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലുമൊക്കെ കാര്യമായ രീതിയിൽ കുറവ് വരുന്നു. പിന്നീട് ഈ രോഗമുക്തി നിരക്ക് കാര്യമായിട്ട് കൂടുന്നു. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് വരുന്നു. നമ്മുടെ മൊത്തം കണക്ക് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 500,000+ ആളുകൾ ചികിത്സയ്ക്ക് വിധേയമായ നമ്മുടെ ഈ സമൂഹത്തിലാണ് ഇത്തരത്തിലുള്ള ഈ നമുക്ക് ആശ്വാസകരമായ കണക്കുകൾ വരുന്നത് എന്നുള്ളത് വളരെ നല്ല സംഭവം തന്നെയാണ്. ഒപ്പം ആരോഗ്യ വകുപ്പിനും ആരോഗ്യ പ്രവർത്തകർക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും ആശ്വാസം പകരുന്നതാണ്. ശാലി, ഒപ്പം നമ്മൾ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. കോവിഡിന് ശേഷമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അത് നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ കണക്ക് കൂട്ടിയതിനേക്കാൾ വളരെ മോശകരമായ രീതിയിലേക്ക് വരുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ കോവിഡ് വന്ന ആളുകൾക്ക് ഇനി കാണുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ആരും അറിയാതെ കോവിഡ് വന്നുപോയ നല്ലൊരു 10% ആളുകൾ അവർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ കോവിഡാനന്തര ചികിത്സയ്ക്ക് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കുകയാണ് സംസ്ഥാന സർക്കാർ. ആ കാര്യവും നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. എന്തായാലും
ഈ രോഗനിരക്ക് കുത്തനെ കൂടി നമ്മൾ 10,000-ത്തിനൊക്കെ മുകളിലൊക്കെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും വളരെ ആശ്വാസകരമായ രീതിയിലേക്ക് മാറി എന്നുള്ളത് എന്തായാലും അഭിമാനകരമാണ്, ഒപ്പം ആശ്വാസകരവുമാണ്. അജയഘോഷ്, ഇനി ഈ കോവിഡ് കാലത്ത് നടക്കാൻ പോകുന്ന ചെറിയ വലിയ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്നലെ ഇപ്പോൾ പത്രികാ സമർപ്പണം തുടങ്ങിക്കഴിഞ്ഞു, ഇന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും പത്രിക നൽകാനുള്ള സാധ്യതയുണ്ടോ? ഈ പത്രികാ സമർപ്പണം ഇന്നലെയാണ് തുടങ്ങിയിട്ടുള്ളത്. ഇന്നലെ സംസ്ഥാനത്താകമാനം നമ്മൾ കണക്കെടുത്തപ്പോൾ 72 പത്രികകൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. പല ജില്ലകളിലും പത്രികാ സമർപ്പണം ആരും ഒന്നുപോലും കൊടുക്കാത്ത ജില്ലകളുമൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ 2 ദിവസമാണ്. ഇന്ന് കുറേയധികം പത്രികകൾ കൊടുക്കാനുള്ള സാധ്യതയാണ്. തലസ്ഥാനത്ത് ഇന്ന് ഒരു പ്രത്യേകതയുള്ളത്, CPM-ന്റെയും LDF-ന്റെയും ഏതാണ്ട് എല്ലാ സ്ഥാനാർത്ഥികളും ഇന്ന് തന്നെ പത്രിക നൽകും. മറ്റ് പല ജില്ലകളിലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ അന്തിമ ഘട്ടത്തിലാണ്, പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ടായിരിക്കും പത്രികാ സമർപ്പണത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തുക. എന്തായാലും 19-ാം തീയതി വരെ ഉള്ള സമയമുള്ളത് കൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾക്കും പാർട്ടികൾക്കും സമയമുണ്ട്. ഇന്ന് കൂടുതൽ പ്രമുഖരായിട്ടുള്ള ആളുകൾ തലസ്ഥാനത്തടക്കം പത്രിക കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ശരി അജയഘോഷ്, കൂടുതൽ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും വരാം ഇടവേളയ്ക്ക് ശേഷം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു അതിഥി ഉണ്ടാവും ഇന്ന് നമസ്തേ കേരളത്തിൽ നമുക്കൊപ്പമെന്ന്. നടി മമത മോഹൻദാസ് ആണ് വിശേഷങ്ങൾ പങ്കുവെക്കാനായി നമസ്തേ കേരളത്തിൽ ഉണ്ടാവുക. അടുത്ത മണിക്കൂറിൽ മമത നമുക്കൊപ്പം ചേരും. അതിനു മുമ്പ് ഒരു റിപ്പോർട്ട് കണ്ടുവരാം. ഒരുപാട് കേരളം ചർച്ച ചെയ്തതാണ് വഞ്ചിയൂരിലെ ട്രഷറി തട്ടിപ്പ്. ഈ തട്ടിപ്പ് ഇത്തരം തട്ടിപ്പുകൾ തടയാനായി പുതിയ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനം പക്ഷേ എവിടെയും എത്തിയില്ല. സോഫ്റ്റ്വെയറിലെ പിഴവുകൾ ഉൾപ്പെടെ പരിഹരിക്കാനുള്ള നടപടികൾ തട്ടിപ്പ് പുറത്തു വന്ന് 3 മാസം കഴിയുമ്പോഴും എങ്ങും എത്തിയിട്ടില്ല. സോഫ്റ്റ്വെയറിലെ പഴുതുപയോഗിച്ചാണ് വഞ്ചൂർ സബ് ട്രഷറിയിലെ ഉദ്യോഗസ്ഥൻ ബിജുലാൽ തട്ടിപ്പ് നടത്തിയത് എന്നാണ് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി 3 മാസം മുമ്പ് കണ്ടെത്തിയത്. അന്നത്തെ പ്രധാന നിർദ്ദേശം ബയോമെട്രിക് സംവിധാനം വകുപ്പിൽ കൊണ്ടുവരണം എന്നാണ്. പണമില്ലാത്ത അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കാൻ കഴിയുന്ന ഓവർഡ്രാഫ്റ്റ് സംവിധാനത്തിലെ പിഴവ് ഉടൻ പരിഹരിക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇതിന് ഒരു നീക്കവും ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇത് NIC-യുടെ സോഫ്റ്റ്വെയർ ആണ്. ഇതിൻ്റെ പഴുത് എന്തായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ അവർ NIC-യോട് തന്നെയാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ NIC ഇതുവരെയും അത് കണ്ടുപിടിച്ച് തിരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ആകെ വന്ന മാറ്റം മുദ്രപത്രങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സോഫ്റ്റ്വെയറിൽ OTP സംവിധാനം കൊണ്ടുവന്നു എന്നത് മാത്രമാണ്. തിങ്കളാഴ്ച മുതൽ നടപ്പാക്കിയെങ്കിലും ഇപ്പോഴും സാങ്കേതിക പിഴവ് തുടരുന്നു. മറ്റ് സോഫ്റ്റ്വെയറിലെ പിഴവുകൾ അതേപടിയുണ്ട്. പിഴവുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയമിക്കാനാണ് ധനവകുപ്പ് നിർദ്ദേശിച്ചത്. എന്നാൽ വകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥർ ഇത് ഇപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെയും പിഴവ് എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് തട്ടിപ്പിന് ഇനിയും സാധ്യതയുണ്ട് എന്നർത്ഥം. ഈ ഓഫീസിൽ ജോലി ചെയ്യുന്ന ബിജുലാലിനെ ട്രഷറി തട്ടിപ്പ് കേസിൽ പിരിച്ചുവിട്ടു. അന്ന് ഇവിടെ ജോലിയിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും സ്ഥലം മാറ്റി. നടപടികൾ അവിടെ അവസാനിച്ചു. സാങ്കേതിക തകരാർ അടക്കം പരിഹരിക്കണം എന്ന നിർദ്ദേശങ്ങൾ NIC-ക്ക് മുന്നിൽ ഇപ്പോൾ ഉറങ്ങുന്നു. വഞ്ചൂർ സബ് ട്രഷറിക്ക് മുന്നിൽ നിന്നും S. അജിത്കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇനി ഇന്ന് അറിയേണ്ട ചില കാര്യങ്ങളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. ഇനി ഇന്ന് അറിയേണ്ട ചില കാര്യങ്ങളിലേക്ക്. ഞായറാഴ്ച വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട കനത്ത മഴയുണ്ടാകും. ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. മലയോര മേഖലകളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം. കയർ സഹകരണ സംഘങ്ങളിലെ മുൻ ജീവനക്കാർക്ക് 3 മാസത്തെ പെൻഷൻ വിതരണം തുടങ്ങി. തുക 3 ദിവസത്തിനകം അക്കൗണ്ടിലെത്തും. ദീപാവലി കാരണം റെയിൽവേ റിസർവേഷൻ കേന്ദ്രങ്ങൾ നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 3 വരെ മാത്രമേ പ്രവർത്തിക്കൂ. ഹയർ സെക്കൻഡറി 1-ാം വർഷ ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി പരീക്ഷകൾ December 18 മുതൽ 23 വരെ നടക്കും. സ്കോർ മെച്ചപ്പെടുത്താനായി 3 വിഷയങ്ങൾ വരെ എഴുതാം. അടുത്ത 2 ദിവസം ബാങ്ക് അവധിയായതിനാൽ അത്യാവശ്യ ഇടപാടുകളെല്ലാം ഇന്ന് തന്നെ നടത്തണം. ഇന്ന് ചിത്രാട്ട വിശേഷമാണ്. പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട രാത്രി 7:30 അടയ്ക്കും. PSC 20-21 തീയതികളിൽ നടത്തുന്ന KS മെയിൻ പരീക്ഷയ്ക്കുള്ള കേന്ദ്രങ്ങൾ തീരുമാനിച്ചു. സംസ്ഥാനത്താകെ 19 കേന്ദ്രങ്ങളാണ് ഉണ്ടാവുക. BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള 2-ാം ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. 17-ാം തീയതി വരെ ഫീസ് അടച്ച് പ്രവേശനം നേടാം. സംസ്ഥാനത്തെ പോളിടെക്നിക് ഡിപ്ലോമ പ്രവേശനത്തിനുള്ള അവസാന അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. 19-ാം തീയതി വരെ പ്രവേശനം നേടാം. കോവിഡ് കാരണം നിർത്തിവച്ചിരുന്ന വിദേശ തൊഴിലാളി റിക്രൂട്ട്മെന്റുകൾ ഖത്തർ പുനരാരംഭിച്ചു. ആദ്യഘട്ടത്തിൽ കമ്പനികളുടെ റിക്രൂട്ട്മെന്റ് അപേക്ഷകളാണ് പരിഗണിക്കുക.
നമ്മൾ വീണ്ടും തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ് പോകുന്നത്. ഇന്നലെ പത്രികാ സമർപ്പണം തുടങ്ങിയിരുന്നു. പലയിടങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച തർക്കങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. എന്താണ് മലബാറിലെ സ്ഥിതിയെന്ന് നമുക്ക് നോക്കാം. ഷാജഹാൻ നമുക്കൊപ്പം ചേരുന്നു. ഷാജഹാൻ, എന്തായി മലബാറിലെ സ്ഥാനാർത്ഥി നിർണയം? കോഴിക്കോട് ജില്ലയിലടക്കം യു ഡി എഫിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രധാനമായിട്ടും ഈ എൽ ജെ ഡി വിട്ടുപോയ സീറ്റുകൾ, ആ സീറ്റുകൾ പങ്കുവെക്കുന്ന ചൊല്ലിയാണ് വലിയ തർക്കമുള്ളത്. ഒപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല. കോൺഗ്രസിൻ്റെത് ഒട്ടും പൂർത്തിയായിട്ടില്ല. മുസ്ലിം ലീഗ് ഏറെക്കുറെ ധാരണയായി കഴിഞ്ഞു. അതേസമയം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. കോഴിക്കോട് ജില്ലയിലടക്കം സുഗമമായി കാര്യങ്ങൾ നീക്കാൻ കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ജെ ഡി എസിൻ്റെ പ്രതിഷേധമാണ്. ജെ ഡി എസ് കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്ന സീറ്റുകളൊക്കെ തന്നെ എൽ ജെ ഡിക്ക് നൽകി. എൽ ജെ ഡിക്കാണ് കൂടുതൽ ആൾബലമുള്ള പാർട്ടി എന്നതിനാലാണ് അത്തരമൊരു തീരുമാനം സി പി എം എടുത്തത്. പക്ഷേ ഇതിൽ വലിയ പ്രതിഷേധവുമായി സംസ്ഥാന നേതാവ് സി കെ നാണു അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. അവർ തനിച്ച് മത്സരിക്കുമെന്നുള്ളൊരു ഭീഷണിയും മുഴക്കുന്നുണ്ട്. ഏതായാലും ഇടതുപക്ഷത്തിൽ എൽ ജെ ഡി വന്നതോടുകൂടി ജെ ഡി എസിനെ അവഗണിക്കുന്നു എന്നുള്ള വലിയ പരാതിയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ലഭിച്ചിരുന്ന സീറ്റുകളിൽ 10% പോലും ഇത്തവണ ലഭിച്ചിട്ടില്ല. എല്ലാ സീറ്റുകളും എൽ ജെ ഡിക്കാണ് ലഭിച്ചതെന്നുള്ള ആക്ഷേപം അവർ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മുസ്ലിം ലീഗിൽ കോഴിക്കോട് കോർപ്പറേഷനിലടക്കം ചിലയിടങ്ങളിൽ ഇതിനകം തന്നെ വിമത സ്ഥാനാർത്ഥികളും രംഗപ്രവേശം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബി ജെ പി ആകട്ടെ, ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർണ്ണമായും വന്നിട്ടില്ല എങ്കിൽ പോലും സ്ഥാനാർത്ഥി നിർണയം അവർ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാന മറ്റൊരു വിവരം വേണ്ടത് നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയുമായി ബന്ധപ്പെട്ടാണ്. മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ചപ്പോൾ പോലീസ് ഹോസ്തൂർ കോടതിയിൽ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്? ശാലിനി, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് പലതരം അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. അതായത് ഈ മാപ്പ് സാക്ഷി തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് ആക്ഷേപിച്ച് പരസ്യമായി രംഗത്ത് വരികയും ഇത് കോടതിക്ക് മുമ്പാകെ അടക്കം ഉന്നയിക്കപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം പോലീസ് ആദ്യഘട്ടത്തിൽ നടത്തിയ അന്വേഷണം ഒരുപക്ഷെ ഭരണ തലത്തിലുള്ള സമ്മർദ്ദം കാരണം വളരെ മെല്ലെപ്പോക്കാണ് അതിലുണ്ടായത്. അതിലാണ് ഇപ്പോൾ ഹോസ്തൂർ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിനകത്ത് കെ ബി ഗണേഷ് കുമാർ എം എൽ എയുടെ ഓഫീസ് സെക്രട്ടറിയായ പ്രദീപ് കുമാറാണ് ഈ ഭീഷണിക്ക് പിന്നിലെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഇദ്ദേഹം കാഞ്ഞങ്ങാട് എത്തിയതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും മറ്റും ശേഖരിച്ചിട്ടുണ്ട്. കാരണം ഈ ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ മാപ്പുസാക്ഷിയായ വിമിൻലാലിൻ്റെ ബന്ധുവിനെ അന്ന് കാണുകയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അത് പിന്നീട് ആ ബന്ധു അടക്കം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. വിമിൻലാലും ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. വിമിൻലാൽ പറഞ്ഞിരിക്കുന്നത് വലിയൊരു ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഭരണ തലത്തിലടക്കമുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഭരണകക്ഷി എം എൽ എ ആയ ഗണേഷ് കുമാർ അടക്കം രംഗത്ത് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഗണേഷ് കുമാറിൻ്റെ ബന്ധു, ക്ഷമിക്കണം, സെക്രട്ടറി അടക്കം രംഗത്ത് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനകത്ത് കൂടുതൽ അന്വേഷണം വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ പോലീസ് ആദ്യഘട്ടത്തിൽ ഒരു ഊർജ്ജസ്വലത കാണിച്ചിരുന്നില്ല എന്നുള്ളത് തീർച്ചയായും ഭരണതലത്തിലുള്ള സമ്മർദ്ദം കാരണമാണ് എന്നുള്ളൊരു ആക്ഷേപം ശക്തമായിട്ടുണ്ട്. പ്രധാന അതിനൊപ്പം എം സി കമറുദ്ദീൻ്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് നടപടികൾ പുരോഗമിക്കുന്നത്? കൂടുതൽ കേസുകൾ എം എൽ എക്കെതിരെ അറസ്റ്റ് ചെയ്തെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്ര കേസുകളാണ് പുതിയതായി വന്നിരിക്കുന്നത്? എട്ട് കേസുകൾ പുതുതായി, കേസുകളല്ല, കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതോടുകൂടി 65 കേസുകളിൽ എം സി കമറുദ്ദീൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു കാര്യം, കമറുദ്ദീൻ ഇന്ന് ഈ കൂടുതൽ കേസുകൾ, ഏതാണ്ട് 40+ കേസുകളിൽ ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിക്കും. ഈ ജാമ്യാപേക്ഷയ്ക്ക് സ്വാഭാവികമായിട്ടും ഇന്നലത്തെ വിധിയുടെ, ഇന്നലത്തെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ തള്ളാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ എല്ലാ കേസുകളിലും ഇവിടെയുള്ള ജാമ്യാപേക്ഷ തള്ളിയ ശേഷം ഹൈക്കോടതിയെ സമീപിക്കാനാണ് അദ്ദേഹത്തിന് നീക്കമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കേസുകളിൽ ഒന്നൊന്നായി മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. സ്വാഭാവികമായിട്ടും കമറുദ്ദീനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കുരുക്ക് തന്നെയാണത്. കാരണം എല്ലാ കേസുകളിലും ഇവിടെ നിന്ന് ജാമ്യാപേക്ഷ തള്ളിയ ശേഷം മാത്രമേ മേൽക്കോടതിയെ സമീപിക്കാൻ പറ്റുകയുള്ളൂ. അത്തരത്തിലൊരു ആശയക്കുഴപ്പം കമറുദ്ദീനും എൻ്റെ ഭാഗത്തു ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കേസുകളിലൊക്കെ തന്നെ കൂടുതൽ തെളിവുകൾ ഹാജരാക്കുകയും സാക്ഷികളെ സ്വാധീനിക്കുകയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് കോടതിയിൽ അത്തരത്തിലൊരു നിലപാടാണ് പ്രോസിക്യൂഷൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമറുദ്ദീന് കീഴ്ക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുക എളുപ്പമല്ല. ഈ കോവിഡ് കാലത്ത് ജീവിതം വഴിമുട്ടിയപ്പോൾ പലരും പുതിയ ഉപജീവന മാർഗങ്ങൾ തേടി. അങ്ങനെ വ്യത്യസ്തമായ മാർഗം തേടിയ രണ്ട് സ്ത്രീകളെയാണ് ഇനി പരിചയപ്പെടുന്നത്. കോട്ടയം കുമരകത്ത് ഒരു ഫ്ലോട്ടിംഗ് ഫിഷ് സ്റ്റാൾ എന്ന ആശയം പക്ഷേ സൂപ്പർ ഹിറ്റായി. കുമരകം അട്ടിപ്പീടികയിലെ ധനശ്രീ പച്ചമീൻ കട, സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണാറുള്ളത് പോലുള്ള ഒരു മീൻകട എന്ന് തോന്നും. പക്ഷേ സംഭവം അതല്ല. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും ഈ മീൻകട. കായലോരത്ത് ഒഴുകിയെത്തി വീടുകളിൽ മീൻ നൽകും. വലിയ വീപ്പക്കുറ്റിയുടെ മുകളിലാണ് മീൻകട ഉറപ്പിച്ചിരിക്കുന്നത്. നല്ല ഫ്രഷ് കരിമീനും കൊഞ്ചും കായലിൽ നിന്ന് പിടിച്ച ഉടൻ തന്നെ കച്ചവടം. നടത്തിപ്പുകാരായി രണ്ട് വനിതകൾ, വിനിതയും ശ്യാമയും.
എങ്ങനെയാണ് ഫ്ലോട്ടിംഗ് ഫിഷ് സ്റ്റാളിലേക്ക് എത്തിയത്? കാര്യങ്ങൾ അവർ തന്നെ പറയും. ഒഴുകി നടക്കുന്ന മീൻകട ചെയ്യാനുള്ള കാരണം ഇതാണ്. നമ്മൾ സ്ഥലം അതാണ് മെയിൻ. നമ്മളിവിടെ സ്ഥിരമായിട്ട് ഫിക്സഡായിട്ട് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വള്ളക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് അടുപ്പിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ട് വരും. ഇതാകുമ്പോൾ നമുക്ക് അവർ വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അടുപ്പിച്ചിട്ട് പോവുകയും ചെയ്യാം, നമുക്ക് നമ്മുടെ സെയിലും ചെയ്യാം. അതുകൊണ്ടാണ് ഞങ്ങൾ മെയിനായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യാൻ കാരണം. പിന്നെ കണ്ടപ്പോൾ എല്ലാവർക്കും ആദ്യം അതിശയമായിരുന്നു ഇതെങ്ങനെ ശരിയാകും എന്നുള്ളൊരിത്. പിന്നെ ഇത് ഇത്രയും സാധാരണ എല്ലാവർക്കും മനസ്സിലായി എങ്ങനെയൊക്കെയാന്ന്. എല്ലായിടത്തും കൊണ്ട് കൊടുക്കുന്ന കാരണം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. വീടുകളിൽ എത്തിക്കുന്നതുകൊണ്ട് വീടിന് മുന്നിൽ ചെല്ലുന്നതുകൊണ്ട് എല്ലാവർക്കും പുറത്തോട്ട് പോകാണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ് എല്ലാവർക്കും. അപ്പോൾ ഇവിടെ ആകുമ്പോഴത്തേക്ക് ഇതൊരു തുരുത്ത് പോലുള്ള സ്ഥലമാണ്. അപ്പം 1050 വീടുകളും ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ കടയുടെ ഫ്രണ്ടിൽ കൂടെ വേണം എല്ലാവർക്കും കടന്നു പോകാനായിട്ട്. അപ്പം ഞങ്ങൾ ഓർത്ത് വന്നാൽ നമുക്ക് ഇത് ഇവിടെ തന്നെ ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് സ്ഥലമാണ് ഞങ്ങൾക്ക് മെയിനായിട്ടുള്ളൊരു പ്രശ്നം വന്നത്. അപ്പം ഞങ്ങൾ ആലോചിച്ചപ്പം ജങ്കാറ് നല്ലൊരു ഞങ്ങളുടെ ഭർത്താക്കന്മാരാണ് അതിന് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തന്നത്. ഹോൾസെയിൽ കടക്കാരുവാണെങ്കിൽ നമുക്ക് നേരിട്ട് വന്ന് ഇവിടെ കൊണ്ടു വരും, അവർക്ക് നമ്മുടെ അടുത്ത് കൊടുക്കുന്നുണ്ട്. അല്ലാതെയുള്ള ആൾക്കാരും വരുന്നുണ്ട്. അവർക്കിപ്പം മീൻ ഫ്രഷായിട്ടുള്ള ഇത് വെട്ടി കൊടുക്കണമെന്ന് പറയുവാണെങ്കിൽ ഞങ്ങളത് ക്ലീൻ ചെയ്ത് കൊടുക്കും. പിന്നെ അതെല്ലാം വീട്ടിലെത്തിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്ന എല്ലാവർക്കും ഒരു വെറൈറ്റി, നമ്മളിങ്ങനെ ഒരു സംരംഭം ചെയ്തപ്പം ഒരു വെറൈറ്റി. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടുകാരുടെ ആണെങ്കിലും എല്ലാവിധ സപ്പോർട്ടും നമുക്കുണ്ട്. രണ്ട് വനിതകൾ നടത്തുന്ന ജീവിത പോരാട്ടമാണ് ഈ വ്യത്യസ്തമായ ശൈലിയിലൂടെ ശ്രദ്ധേയമാകുന്നത്. ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിയുള്ള മുന്നേറ്റമാണ് ഇവരുടെ ലക്ഷ്യം. കോട്ടയത്ത് നിന്നും GKP വിജേഷിനൊപ്പം RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ശാലിനി, 9 തലക്കെട്ടുകൾ ഇവയൊക്കെയാണ്. ഇനി ഏത് വാർത്തയിലേക്കാണ് നമ്മൾ വിശദമായി കടക്കുന്നത്? ജൂലിയറ്റ്, ബീഹാറിൽ ഫലപ്രഖ്യാപനം വന്നുവെങ്കിലും തർക്കങ്ങളും ചർച്ചകളും ഒന്നും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഈ വോട്ടെണ്ണൽ നടന്ന ദിവസം തന്നെ തേജസ്വി യാദവ് ഉയർത്തിയ ഒരു ആരോപണമായിരുന്നു ഈ വോട്ടെണ്ണൽ ക്രമക്കേട് നടന്നു എന്നുള്ളത്. പക്ഷേ അതിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും തള്ളുകയാണ്. കാരണം ഈ തർക്കം പറഞ്ഞ സ്ഥലങ്ങളിൽ വീണ്ടും വോട്ടെണ്ണിപ്പോഴും പഴയ ഫലം തന്നെയാണ് വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് പ്രശാന്ത് രഘുവംശമാണ്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വിശദീകരണത്തോടുകൂടി നീക്കം പൂർണ്ണമായും അല്ലെങ്കിൽ വിവാദം പൂർണ്ണമായും അവസാനിച്ചു എന്ന് പറയാൻ കഴിയുമോ? എന്തായിരിക്കും തേജസ്വിയുടെയും കൂട്ടരുടെയും അടുത്ത നീക്കം? ശാലിനി, ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് തേജസ്വി യാദവ് ഈ വിഷയത്തിലുള്ള വലിയ ആരോപണവുമായി രംഗത്ത് വന്നത്. പ്രത്യേകിച്ച് RJD സ്ഥാനാർത്ഥികളെ പല സ്ഥലങ്ങളിലും എണ്ണിത്തോൽപ്പിച്ചു എന്നുള്ളൊരു ആരോപണമാണ് തേജസ്വി യാദവ് ഉന്നയിച്ചത്. ചില സ്ഥലങ്ങളിലൊക്കെ വീണ്ടും വോട്ടെണ്ണൽ ആവശ്യപ്പെട്ടെങ്കിലും അത് അംഗീകരിച്ചില്ല. മാത്രമല്ല, കൂടുതൽ സ്ഥലങ്ങളിൽ പോസ്റ്റൽ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായത് അസാധുവാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഇതൊക്കെയായിരുന്നു പ്രധാനമായും തേജസ്വി യാദവ് ഉന്നയിച്ച ആരോപണങ്ങൾ. ഈ ആരോപണങ്ങൾക്ക് ഓരോന്നിനായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമായും പറയുന്നത് ഒരു മണ്ഡലത്തിൽ മാത്രമാണ്, ഹിൽസ എന്നുള്ള ഒരു മണ്ഡലത്തിൽ മാത്രമാണ് അവിടെ ജനതാദൾ യുണൈറ്റഡ് സ്ഥാനാർത്ഥി 17 വോട്ടുകൾക്ക് വിജയിച്ചത്. ഈ 17 വോട്ടുകൾക്ക് വിജയിച്ച ഈ സ്ഥലം, ക്ഷമിക്കണം, 12 വോട്ടുകൾക്ക് വിജയിച്ചത്. ഈ 12 വോട്ടുകൾക്ക് വിജയിച്ച ഈ സ്ഥലത്ത് മാത്രമാണ് പോസ്റ്റൽ ബാലറ്റിൻ്റെ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായത്. യഥാർത്ഥത്തിൽ 551 പോസ്റ്റൽ ബാലറ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ 182 പോസ്റ്റൽ ബാലറ്റുകൾ അസാധുവാണ് എന്ന് അവസാനം തീരുമാനിക്കേണ്ടി വന്നു. ഈ പോസ്റ്റൽ ബാലറ്റുകൾ നോക്കിയതിന് ശേഷമാണ് ഇത് അസാധുവാണോ അല്ലയോ എന്നുള്ള കാര്യം തീരുമാനിച്ചത്. ഈ 182 അസാധുവാണെന്ന് മനസ്സിലാക്കുകയായിരുന്നു. ഇത് സ്ഥാനാർത്ഥിയുടെ ഏജന്റുമാരെയും ബോധ്യപ്പെടുത്തിയിരുന്നു എന്നതാണ് ഇപ്പോൾ പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത്. ഈ മണ്ഡലത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ വീണ്ടും എണ്ണണമെന്ന് ആദ്യ സ്ഥാനാർത്ഥി ആവശ്യപ്പെട്ടു. എന്നാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വോട്ടുകൾ എണ്ണിയ സമയത്ത് സ്ഥാനാർത്ഥിയുടെ ഏജന്റുമാരുണ്ടായിരുന്നു. ഓരോ മെഷീനും എണ്ണിയതിന് ശേഷം സ്ഥാനാർത്ഥിയുടെ ഏജന്റുമാരുടെ ഒപ്പ് വാങ്ങിയതിന് ശേഷമാണ് അടുത്ത മെഷീനിലേക്ക് പോയത്. അതുകൊണ്ട് ഈ മെഷീനുകളിൽ ഒന്നും തന്നെ ഒരു പ്രശ്നവും ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ സ്ഥാനാർത്ഥിയുടെ ഏജന്റുമാർ പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ റീകൗണ്ടിങ് വേണ്ട എന്നുള്ളൊരു തീരുമാനമെടുക്കുകയായിരുന്നു. എന്നാൽ പോസ്റ്റൽ ബാലറ്റുകൾ വീണ്ടും എണ്ണാം എന്ന് ഈ മണ്ഡലത്തിൽ തീരുമാനിച്ചു. കാരണം അസാധുവായ വോട്ടുകളുടെ എണ്ണത്തെക്കാൾ കുറവായിരുന്നു അവിടുത്തെ ഭൂരിപക്ഷം എന്നതായിരുന്നു ഇതിന് പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ പോസ്റ്റൽ ബാലറ്റുകൾ വീണ്ടും എണ്ണിയപ്പോഴും ഈ അസാധുവായ പോസ്റ്റൽ ബാലറ്റുകൾ വീണ്ടും പരിശോധിച്ചപ്പോഴും ഒരു പ്രശ്നവുമില്ല എന്ന് കണ്ടെത്തിയതിന് ശേഷം ജനതാദൾ യുണൈറ്റഡിൻ്റെ സ്ഥാനാർത്ഥിയെ 12 വോട്ടുകൾക്ക് വിജയിച്ചു എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. മറ്റ് 10 മണ്ഡലങ്ങളിൽ 1000 വോട്ടിന് താഴെയാണ് ഭൂരിപക്ഷത്തിൽ ഓരോ സ്ഥാനാർത്ഥികളും വിജയിച്ചത്. പക്ഷേ ഈ മണ്ഡലങ്ങൾ നോക്കുമ്പോൾ അതിൽ രണ്ടിടത്ത് മാത്രമാണ് RJD പരാജയപ്പെട്ടത് എന്നാണ് ഇപ്പോൾ പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് രണ്ട് മണ്ഡലങ്ങളിൽ മാത്രം, ഈ 10 രണ്ട് മണ്ഡലങ്ങളിൽ മാത്രം RJD പരാജയപ്പെടുമ്പോൾ ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് വലിയ കഴമ്പില്ല. മാത്രമല്ല, എന്തുകൊണ്ടാണ് പോസ്റ്റൽ ബാലറ്റുകൾ അസാധുവായത് എന്നത് സ്ഥാനാർത്ഥികളോട് വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ വളരെ വൈകിയതിന് കാരണം ഓരോ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെയും വോട്ടുകൾ കൃത്യമായി തിട്ടപ്പെടുത്തുകയും എല്ലാവരെയും ബോധ്യപ്പെടുത്തുകയും അത് വീഡിയോ റെക്കോർഡിംഗ് ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ കൗണ്ടിംഗ്
പ്രക്രിയ മുഴുവൻ വീഡിയോ റെക്കോർഡിംഗ് ചെയ്തിട്ടുണ്ട്. എവിടെ വേണമെങ്കിലും ഇത് തെളിയിക്കാൻ കഴിയും. അതുകൊണ്ട് ഒരു തരത്തിലും ഈ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് റീകൗണ്ടിംഗ് വേണം എന്നുള്ളൊരു ആവശ്യത്തിനും ഇപ്പോൾ പ്രസക്തിയില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. എന്തായാലും ഒരുപക്ഷേ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള RJD ഈ വിഷയങ്ങളിൽ കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. കോടതി ഉത്തരവിടുകയാണെങ്കിൽ ഇവിടെയൊക്കെ തന്നെ റീകൗണ്ടിംഗ് ആവശ്യമായി വരും. പക്ഷെ കോടതിയിൽ ഈ കേസുകൾ എത്തുകയാണെങ്കിലും മുഴുവൻ വീഡിയോ റെക്കോർഡുകളും ഇതോടൊപ്പം തന്നെ മറ്റ് കൗണ്ടിംഗ് ഏജന്റുമാർ ഒപ്പുവെച്ച രേഖകളും ഹാജരാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് 10 സീറ്റുകളിൽ മാത്രമേ 1000 വോട്ടിന് താഴെയുള്ള ഒരു ഭൂരിപക്ഷമുള്ളൂ. അതിൽ തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ അല്ലെങ്കിൽ അസാധുവായ പോസ്റ്റൽ ബാലറ്റുകളെക്കാൾ മുകളിലായിരുന്നു ഭൂരിപക്ഷം എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണത്തിൽ പറയുന്നു. ശാലിനി, പ്രശാന്ത്, ഇന്ത്യ ചൈന തർക്കത്തിൽ റഷ്യയുടെ ഒരു പ്രതികരണവും വരുന്നുണ്ടല്ലോ, എന്താണ് റഷ്യ പറയുന്നത്? ശാലിനി, ഇപ്പോൾ ദില്ലി ഉൾപ്പെടെയുള്ള നഗരങ്ങൾ ശൈത്യകാലത്തിലേക്ക് കടക്കുകയാണ്. ഇതിനു മുമ്പ് തന്നെ ലഡാക്ക് പോലുള്ള സ്ഥലങ്ങളിൽ ശൈത്യകാലം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും അതിർത്തിയിൽ ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിലുള്ള ആ ഒരു സ്ഥിതി തുടരുകയാണ്. നിരവധി തവണ കമാൻഡർ തല ചർച്ചകൾ നടന്നു. കമാൻഡർ തല ചർച്ചകളിൽ ഇന്നലെ ചില നിർദ്ദേശങ്ങളുമൊക്കെ മുന്നോട്ട് വന്നു എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ ഇന്ത്യ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് 4 ഫിംഗർ 8 ഇടയ്ക്ക് ഇപ്പോൾ സൈന്യം നിലയുറപ്പിച്ചത് പിന്നോട്ട് പോകണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് ചൈന മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിനിടെയാണ് റഷ്യയുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം വരുന്നത്. റഷ്യ പറയുന്നത് ഇന്ത്യ ചൈന തർക്കം എങ്ങോട്ട് വേണമെങ്കിലും പോവാം, ശക്തമായ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല, ഇക്കാര്യത്തിൽ ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഇന്ത്യ ചൈന തർക്കത്തിൽ അമേരിക്ക ഇടപെടുന്നതിലുള്ള ഒരു അതൃപ്തിയും ഇപ്പോൾ റഷ്യ പ്രകടിപ്പിക്കുന്നുണ്ട്. ചില രാജ്യങ്ങൾ ഒരു മുതലെടുപ്പിന് ശ്രമിക്കുന്നു, ഈ ഒരു അവസരം ഉപയോഗിച്ചുള്ള മുതലെടുപ്പിന് ശ്രമിക്കുന്നു എന്നതാണ് പ്രധാനമായും റഷ്യ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യയും അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും ഉൾപ്പെടുന്ന 4 രാജ്യങ്ങളുടെ സംയുക്ത സൈനികാഭ്യാസം അടുത്തിടെ നടന്നിരുന്നു. ഇതിനോടും റഷ്യയ്ക്ക് ഒരു താല്പര്യക്കുറവ് ഇപ്പോൾ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. നേരത്തെ ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ റഷ്യ മുൻകൈയെടുത്തിരുന്നു. റഷ്യയിൽ വെച്ചാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി, അവിടുത്തെ വിദേശകാര്യമന്ത്രിയുമായും ഒപ്പം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൈനയുടെ പ്രതിരോധ മന്ത്രിയുമായും സംസാരിച്ചത്. പിന്നീടാണ് കമാൻഡർ തല ചർച്ചകളും മറ്റും നടത്തി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള വലിയ ധാരണകളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നതും. അതുകൊണ്ട് റഷ്യ ഇപ്പോഴും ആ ശ്രമം തുടരുന്നു. പക്ഷേ അമേരിക്ക ഈ തർക്കത്തിൽ മുതലെടുപ്പിന് ശ്രമിക്കുന്നു എന്നതാണ് റഷ്യ ഇപ്പോൾ ആരോപിക്കുന്നത്. അതിനിടെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഇപ്പോൾ കിഴക്കൻ ലഡാക്കിൽ ഒരു തർക്കമുണ്ട്, അത് മാത്രമല്ല ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഈ ചൈനീസ് അതിർത്തിയിൽ 3488 കിലോമീറ്റർ വരുന്ന ഈ ഒരു നിയന്ത്രണ രേഖയിൽ ഉടനീളം പലയിടത്തുമുള്ള തർക്കങ്ങൾ ഒരുമിച്ച് പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമം കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നതാണ് ഇന്ത്യ വെളിപ്പെടുത്തുന്നത്. ശരി പ്രശാന്ത്, നമസ്തേ. കേരളത്തിൽ കൂടുതൽ വാർത്തകളുണ്ട്, ഇടവേളയ്ക്ക് ശേഷം. ഇനി ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണ പരമ്പരയിലേക്കാണ് ആപ്പിലായ ബെബ്കോ. വേലി തന്നെ വിളവ് തിന്നുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കേരളത്തിലെ ബെവറേജസ് കോർപ്പറേഷൻ. കഴിഞ്ഞ 10 വർഷത്തിനിടെ ബെവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് ജീവനക്കാർ മോഷ്ടിച്ചു കടത്തിയതും സ്റ്റോക്കിൽ കാണാതായതും 33 കോടി രൂപയുടെ മദ്യമാണ്. മോഷണം പിടിക്കപ്പെട്ടാലാകട്ടെ, കാര്യമായ നടപടികളും ഉണ്ടാകുന്നില്ല. കേരളത്തിലെ ബെവറേജസ് ഔട്ട്ലെറ്റുകളിൽ നടക്കുന്ന ക്രമക്കേടിന് വിവരാവകാശ രേഖകൾ തന്നെയാണ് തെളിവ്. സംസ്ഥാന ഖജനാവിലേക്ക് ഏറ്റവും കൂടുതൽ നികുതി സംഭാവന ചെയ്യുന്ന ബിവറേജസ് കോർപ്പറേഷനിൽ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്ക് ബെവ്കോ നൽകിയ മറുപടിയാണിത്. ഇതുപ്രകാരം ബിവറേജസ് കോർപ്പറേഷനിൽ നിന്ന് കാണാതാവുകയോ കടത്തിക്കൊണ്ടുപോവുകയോ ചെയ്യുന്ന മദ്യത്തിൻ്റെ അളവ് ഓരോ വർഷവും കൂടിക്കൂടി വരികയാണ്. 2010 2 കോടി രൂപയുടെ മദ്യമാണ് ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ നിന്നും വെയർഹൌസുകളിൽ നിന്നുമായി കാണാതായതെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ കണക്ക് 6 കോടിയായി ഉയർന്നു. എത്ര രൂപയുടെ മദ്യമാണോ നഷ്ടപ്പെട്ടത് അതുമാത്രം തിരിച്ചടച്ചാൽ ജീവനക്കാർക്ക് രക്ഷപ്പെടാമെന്നതാണ് ക്രമക്കേട് നടത്തുന്നവർ അവസരമാക്കി മാറ്റുന്നത്. കോടികളുടെ ക്രമക്കേട് തുടരുമ്പോഴും ഇതുവരെ ക്രിമിനൽ നടപടി സ്വീകരിച്ചത് വെറും 6 സംഭവങ്ങളിൽ മാത്രം. ബാധ്യത വരുത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്നും മദ്യത്തിൻ്റെ പണം ഈടാക്കുന്ന ബെവ്കോ പക്ഷേ മദ്യം വിറ്റില്ലെന്ന പേരിൽ നികുതി സർക്കാരിലേക്ക് അടക്കുന്നുമില്ല. 10 വർഷത്തിനിടെ മദ്യം കാണാതായതിനെ തുടർന്ന് ജീവനക്കാരിൽ നിന്ന് തിരിച്ചുപിടിച്ച
33 കോടി രൂപ എങ്ങനെ ബെവ്കോ ചെലവഴിച്ചു എന്ന ചോദ്യത്തിന് ബെവ്കോയ്ക്ക് മറുപടിയുമില്ല. ആരെങ്കിലും ചെയ്ത കുറ്റത്തിന്റെ കൂട്ടുത്തരവാദിത്തം ഏൽക്കേണ്ട ഗതികേടിലാണ് ബെവ്കോയിൽ സത്യസന്ധമായി ജോലി ചെയ്യുന്ന ജീവനക്കാർ. കോടികളുടെ മദ്യം കാണാതാകുമ്പോഴും അത് ആര് ഒളിച്ചു കടത്തിയെന്നോ എങ്ങനെ സ്റ്റോക്കിൽ കുറവ് വന്നെന്നോ കണ്ടെത്താൻ ബെവ്കോയ്ക്ക് ഇതുവരെയും ഒരു സംവിധാനവുമില്ല. കട്ട മുതൽ തിരിച്ചടച്ചാൽ മതിയെന്ന പ്രാകൃത രീതി ബെവ്കോ തുടരുന്നതോടെ ചില ജീവനക്കാരുടെ ഈ കള്ളക്കളികൾ തുടരുകയാണ്. കോഴിക്കോട് നിന്ന് ടിവി പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇനി ഈ മണിക്കൂറിലെ എല്ലാ പ്രധാന വാർത്തകളും ഒന്ന് വേഗത്തിൽ നോക്കാം. ഇടവേളയ്ക്ക് ശേഷം ജൂലിയറ്റ് സെബാസ്റ്റ്യൻ തയ്യാറായിട്ടുണ്ട്. ഇടവേളയിലേക്ക്.